അങ്ങേ ഞാൻ ആരാധിക്കുന്നു റൂഹായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കരങ്ങൾ വീശി പാടാം ആരാധന 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 ഹല്ലേലൂയ്യ
അഭിഷേകം യാതിരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ ശക്തിയാൽ, എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് യേശുവേ യേശുവേന്ന് വിളിച്ച് മക്കള്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവൻ തിരുവോസയിലോ ജീവിക്കുന്ന ദൈവം, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ജീവൻ നൽകിയവനെ വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? മുൻനിരയിലായിരിക്കുന്നവരെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദിവസങ്ങളിൽ നന്ദി പറയാം. ലീന എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി, ഞാൻ വർഷങ്ങളായി ആരാധനയ്ക്ക് വരുന്നുകൊണ്ടിരുന്നു. ആരാധനയ്ക്ക് വന്നതിന്റെ ഫലമായി എനിക്കൊരു ചെറിയ ജോലി കിട്ടി. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ധ്യാനത്തിൽ വന്ന് പങ്കുചേരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് ഞാൻ വന്നപ്പോൾ എന്റെ നാവിന്റെ നടുവില് വ്രണം വന്ന് പഴുത്തിരുന്നു. ദിവികാരണ സന്നദ്ധയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ബ്രദർ വിളിച്ചു പറഞ്ഞു, നാവിലെ വ്രണമുള്ള ഒരാളെ ഈശോ തൊടുന്നു എന്ന്. അത് ഞാനായിരുന്നു. തിരികെ വീട്ടിൽ ചെന്ന ശേഷം അങ്ങനെ ഒരു മുറിവേ നാവിലില്ല. ആഹാരം കഴിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പരിപൂർണമായ സൗഖ്യം നൽകി യേശു. ആരോഗ്യേശു മക്കളെ, നാവിലെ വ്രണത്തില് ജീവിക്കുന്ന യേശു തൊട്ടപ്പോൾ ആ വ്രണം ഉണങ്ങി. വീട്ടിൽ ചെന്നപ്പോ അങ്ങനെ ഒരു പാടുപോലെ ഇല്ല. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ജോൺ എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയുടെ സമയത്ത് ബ്രദർ നാവിന്റെ രോഗം സുഖപ്പെടുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ സമയത്ത് എന്റെ നാവിൽ ഉണ്ടായിരുന്ന അൾസർ രോഗം പരിപൂർണമായും സൗഖ്യം പ്രാപിച്ചു. ഈ ആലയത്തിൽ വെച്ച് തന്നെ രോഗിയായ ആ മകനെ സുഖപ്പെടുത്തി. കർത്താവ് രണ്ട് രോഗികളുടെ നാവിൽ തൊട്ടപ്പോൾ ആ സമയം തന്നെ മുറിവുണങ്ങി. മക്കളെ, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? സുഖപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? രോഗങ്ങൾക്കും സൗഖ്യങ്ങൾക്കും നന്ദി, നന്ദി നാഥ. സഹനങ്ങൾക്കും പീഡകൾക്കും നന്ദി, നന്ദി നാഥ. രോഗങ്ങൾക്കും സൗഖ്യങ്ങൾക്കും നന്ദി, നന്ദി നാഥ. സഹനങ്ങൾക്കും പീഡകൾക്കും നന്ദി, നന്ദി നാഥ. സുഖത്തിനും നന്ദി, ദുഃഖത്തിനും നന്ദി, എന്നുമെന്നും നന്ദി നാഥ. സുഖത്തിനും നന്ദി, ദുഃഖത്തിനും നന്ദി, എന്നുമെന്നും നന്ദി നാഥ. കാരണം ഉയർത്തിയടിച്ച് പാടാം. നന്ദി നന്ദി നാഥ, സ്തുതി സ്തുതി എൻ നാഥ. 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 ഈശോയേ നന്ദി. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അധരത്തെ സ്പർശിക്കുന്നവനെ വിളിക്കാമോ? നാവിനെ തൊടുന്നവനെ വിളിക്കാമോ? നോവിച്ച നാവിനെ സുഖപ്പെടുത്തുന്നവനെ വിളിക്കാമോ? നമുക്ക് സാക്ഷ്യം കേൾക്കാം. എന്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. എന്റെ മകൾക്ക് പല വിവാഹാലോചനകൾ വന്നെങ്കിലും ഒന്നും തന്നെ നടന്നിരുന്നില്ല. എന്നാൽ ഞാൻ 13 വെള്ളിയാഴ്ച തുടർച്ചയായി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകൾക്ക് നല്ല വിവാഹം നടക്കുകയും വിവാഹ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നടത്തി തന്ന തമ്പുരാന് നന്ദി പറയുകയാണ്. ദൈവത്തിന് 1000 നന്ദി ആ കുടുംബം പറയുകയാണ്. ഇവിടെ സൗദിയിൽ നിന്ന് മരിയ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. സൗദിയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ പ്രോമട്ടറി എക്സാം പാസ്സാകണമായിരുന്നു. പാസ്സാവുകയാണെങ്കിൽ കുടമാളത്തിൽ സാക്ഷ്യപ്പെടുത്തേക്കാൻ നേർന്നിരുന്നു. എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. പ്രിവിടെ ഈ പെൺകുട്ടി വലിയ വിശ്വാസിയാണ്. അവൾ അവിടുന്ന് വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ
പ്രാർത്ഥിച്ചോളാം എന്ന് പറയത്തില്ല, ഉവ്വാന്നൊക്കെ വെക്കുമ്പോഴും ആ പെൺകുട്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചോളാ എന്ന് പറയുന്ന സമയത്ത് അവൾ പറയും ഇനി ഞാൻ ഫോൺ വെക്കുവാന്ന് പറയും. അത്ര വിശ്വാസമാണ്, പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരുമെന്നുള്ള വിശ്വാസ പൂർണ്ണതയുള്ള ഒരു പെൺകുട്ടി ഈ ആലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയോട് പൂർണ്ണമായി സഹകരിച്ചപ്പോൾ സൗദി മിനിസ്ട്രിയില് നല്ല ജോലി കിട്ടി. പ്രോമറ്ററി എക്സാമില് അവൾ പാസ്സാവുകയും ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ മകളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ, ഒന്ന് വിളിക്കാമോ, സ്വരം ഉയർത്തി വിളിക്കാമോ, അഭിഷേകത്തോടെ വിളിക്കാമോ, വിളിപ്പുറത്ത് വരുന്നവനെ വിളിക്കാമോ, വിളിച്ചതിനെ ഉത്തരം തരുന്നവനെ വിളിക്കാമോ, അഭിഷേകത്തോടെ വിളിക്കാമോ, സത്യത്തോടെ വിളിക്കാമോ, സ്നേഹത്തോടെ വിളിക്കാമോ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാണ് ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ബലഹീനരാണ് ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്, 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 മഹത്വം മഹത്വം യേശുവിന്. എലിസബത്ത് എന്ന സഹോദരി മുണ്ടക്കയത്ത് നിന്ന് സാക്ഷി, മുണ്ടക്കയം ഇടവകാംഗമാണ്. ഞാൻ നേഴ്സിംഗ് പഠനം കഴിഞ്ഞിരിക്കുന്നു. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്ന് ആരാധനയിൽ സംബന്ധിക്കാറുണ്ട്. എന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വരാത്തതിനാൽ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കയറാൻ സാധിച്ചിരുന്നില്ല. നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിൽ സെലക്ഷനായി. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ജോലി പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലെ അവരെ വിളിച്ചു പറഞ്ഞു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഡൽഹിയിൽ മാക്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാൻ ദൈവം കൃപ നൽകി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, സ്വരമുയർത്തി യേശുവിന് മഹത്വം കൊടുക്കാമോ? സ്വരമുയർത്തി യേശുവിനെ വിളിക്കാമോ? ഒരു കുടുംബത്തിന്റെ സാക്ഷ്യം വികസിപ്പിച്ചെന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയ. എലിസബത്ത്, അഞ്ചു, എൽബിൻ, ജെറിൻ, ഇവര് പ്ലസ് ടു, 10, 7, 4 എന്നീ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇവർക്ക് പരീക്ഷ മാർച്ചിൽ ആരംഭിച്ചു, പക്ഷേ പാടായിരുന്നു. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥതയിൽ ഇവിടെ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചതിന്റെ ഫലമായി ഉയർന്ന മാർക്കോടെ ഈ കുട്ടികളെല്ലാവരും പാസ്സായി എന്ന് സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി തമ്പുരാന് നന്ദി പറയാ. കുടുംബത്തിന് കൊടുത്ത വലിയ അനുഗ്രഹത്തിന്, ആ വിശ്വാസത്തിലൂടെ ദൈവം ചൊരിഞ്ഞ വലിയ കൃപയ്ക്ക്. പാടായിരുന്നു, അത് പരാജയമാണെന്ന് മുന്നിൽ കണ്ടു, പക്ഷേ പരാജയത്തെ വിജയമാക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ മിശുഹായുടെ കാരുണ്യം അവിടെ വെളിപ്പെട്ടു. മക്കളെ ഒന്ന് വിളിക്കാമോ? പരീക്ഷ എഴുതിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ജോസ്മി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. സൗദി എംഒഎച്ച് പരീക്ഷ പാസ്സായി, കാലാവധി തീരാറായിട്ടും ടിക്കറ്റ് വരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയുടെ സമയത്ത് കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണുനീർ ഈശോ കണ്ടു, കേട്ടു, അനുഗ്രഹം കൊടുത്തു. പൂവച്ചുള്ള ആരാധന നടത്തിയോളം എല്ലാം നേർന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധന സമയത്ത് മാർട്ടിൻ ബ്രദർ വിളിച്ചു പറഞ്ഞു 13 പേരുടെ ജോലി തടസ്സം മാറുന്നുവെന്ന്. അതിലൊരാൾ ഞാനാണെന്ന് എന്റെ ഫാദർ വിശ്വസിച്ചു, അപ്പൻ ഉണ്ടായിരുന്ന അപ്പൻ അങ്ങ് വിശ്വസിച്ചു, എന്റെ മകൾക്ക് ഇത് കിട്ടുന്നെന്ന്. ഈ ബുധനാഴ്ച എന്റെ ടിക്കറ്റ് വന്നു,
പ്രശ്നവും പ്രതിസന്ധി ഈശോ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ കാലാവധി തീരുന്നതിന് ആ തൊട്ട് മുമ്പുള്ള ദിവസം ദൈവമഹത്വം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് അപ്പം വിശ്വസിച്ചപ്പോൾ 13 പേരുടെ ജീവിതത്തിൽ നിന്ന് ജോലി തടസ്സം മാറി. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? വിശ്വസ്തനായ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തിലൂടെ കൃപ തരുന്ന ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരമടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പിറന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പിറന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, 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 മഹത്വം മഹത്വം യേശുവിന്. അമ്മഞ്ചേരിൽ നിന്നൊരു സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്റെ മകൻ അലന് ലഭിച്ച രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് കുറെ അധികം നാളുകളായി കാലിന്റെ ഒരു വിരലിലും പാദത്തിന്റെ ഒരു വശത്തുമായി ചൊറിഞ്ഞു കിട്ടുന്ന അലർജിയുടെ ഒരവസ്ഥയുണ്ടായിരുന്നു. മാസങ്ങളോളം മരുന്ന് കഴിഞ്ഞിട്ടും അത് കുറയാതെ അവൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാനും എന്റെ ജീവിത പങ്കാളിയും സ്ഥിരമായി ഇവിടെയും മാന്നാനത്ത് നടക്കുന്ന ആരാധനയിലും മിസ്റ്റർ ചാവർപിതാവിന്റെ കബറിടത്തിൽ ഞായറാഴ്ച നടക്കുന്ന ആരാധനയിലും വന്ന് പങ്കുചേർന്നതിന്റെ ഫലമായി മകന് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചു. പരിപൂർണ സൗഖ്യം കൊടുത്ത ഈശോ ആ മകനെ അനുഗ്രഹിച്ചു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കാലില് രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് കാലിന്റെ ഭാഗത്തിലുള്ള രോഗാവസ്ഥയെ ഈശോ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവകം നീ തന്നതാണമല്ലോ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവകം നീ തന്നതാണമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിന്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിന്, 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 മഹത്വം മഹത്വം യേശുവിന്. എലിയാമ്മ എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുക, എന്റെ വസ്തു വിൽക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് 3 കൊല്ലമായി വിൽപ്പന തുടങ്ങിയിട്ട് നടന്നില്ല. പിന്നീട് എന്റെ വസ്തു വിൽക്കാനായിട്ട് ഇവിടെ നിന്ന് ആരാധനയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന പ്രാർത്ഥനയുടെ ഫലമായി പെട്ടെന്ന് വസ്തു വിൽക്കുവാൻ ദൈവം കൃപ കൊടുത്തു. പെട്ടെന്ന് പൊട്ടുന്നതിനെ ദൈവത്തിന്റെ മഹത്വം അവരുടെ ആഗ്രഹത്തിന്റെ മേല് നിയോഗത്തിന്റെ മേല് വെളിപ്പെട്ടു എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കള്, കടബാധയിലായിരിക്കുന്ന മക്കള്, അവരുടെ എല്ലാം ജീവിതത്തില് ദൈവത്തിന്റെ അത്ഭുത ശക്തി പൊടുന്നനെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് ശ്രദ്ധിക്കാമോ?
വ്യക്തമായിട്ട് ശ്രുതിക്ക് എല്ലാവരും ഭാഷാവരം ലഭിച്ചിരിക്കുന്നവര് ഭാഷാപരത്തില് അല്ലാത്തവര് സ്വതന്ത്രമായിട്ട് ഹല്ലേലൂയ 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 എന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 പോരെ പോരെ ശക്തിയായിട്ട് സ്തുതിച്ച് ആത്മാവെ വ്യാപരിക്കണമേ വ്യാപരിക്കണമേ വ്യാപരിക്കണമേ. തിരുവോസി വസിക്കുന്ന പരിശുദ്ധ റുഹായി സമൂഹത്തിന്റെ മേല ഇപ്പോൾ വ്യാപരിക്കണമേ, ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ, ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കൂദാശകളിലൂടെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കരമുയർത്തി വിളിക്കാമോ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കടവറ വർദ്ധിക്കാൻ ദൈവം നിലയച്ചിടും, ഇടവും ഫലവും ഭൂതന്മാരാധന നയിച്ചിടും. കടവറ വർദ്ധിക്കാൻ ദൈവം നിലയച്ചിടും, ഇടവും ഫലവും ഭൂതന്മാരാധന ഉയർത്തിയടിച്ച പറഞ്ഞാലും വിശ്വസിക്കാതെ ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാതെ പ്രവൃത്തിയൊന്ന് നാശം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാതെ പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാതെ പ്രവൃത്തിയൊന്ന് ഈശോ ചെയ്യാൻ പോകുന്നു. 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 അന്ന എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തിയ ഞങ്ങളുടെ കുടുംബം കുടമാളൂർ പള്ളിയിലെ ദിവികാരന്റെ ആരാധന വിശുദ്ധ ബലിയിൽ സ്ഥിരമായി പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയ ദിവികാരനെ ഈശോയ്ക്ക് നന്ദി പറയുക. ശക്തമായ വയറുവേദനയെ തുടർന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന്, സ്കാനിങ്ങില് ചെറിയൊരു സിസ്റ്റ് കാണുകയും 6.5 mm 2 mm വലിപ്പമുള്ള ഒരു തടിപ്പുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ ദിവികാരനെ ആരാധനയെ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇവിടെ സർജറി ചെയ്ത് പുറത്തെടുത്തപ്പോൾ വെറും 2 mm മാത്രമേ ഉള്ളൂ. 2 mm വലിപ്പവും 2 mm തിക്നെസ്സുമുള്ള ഒരു തടിപ്പായിരുന്നു. ഇവിടെ അത് പുറത്തെടുത്തതിന് ശേഷം പിന്നീട് നടുവേദനയോ ഒരു വേദനയോ ശരീര വയറിനുള്ളിൽ വേദനയോ ഉറ്റു വേദനയിലെ പരിപൂർണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. വലിയ മുഴ ചെറുതാക്കി അത് പുറത്തെടുത്ത് സൗഖ്യം കൊടുത്ത തമ്പുരാന്റെ സ്നേഹം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇങ്ങനെയുള്ള മുഴകള് ശരീരത്തിലുള്ള മക്കള് ഒന്ന് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ സന്നദ്ധനായ ദൈവം കരമുയർത്തി ഒന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തിയടിച്ച ദൈവശക്തി വെളിപ്പെടട്ടെ, ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാകത്തിലായിരങ്ങൾ പൂർണ്ണമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാകത്തിലായിരങ്ങൾ പൂർണ്ണമായി ചേർന്നിടട്ടെ.
തീരട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരുന്നേർന്നിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ വിശ്വാസമാർഗത്തിലായിരുന്നേർന്നിടട്ടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരുന്നേർന്നിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരുന്നേർന്നിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ വിശ്വാസമാർഗത്തിലായിരുന്നേർന്നിടട്ടെ ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവ് ജോലി തിരികെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ട വ്യക്തി ആ വ്യക്തിക്ക് ജോലി വീണ്ടും നൽകിക്കൊണ്ട് ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ടിങ്കിൾ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തിവിടുന്ന ആരാധനയിൽ പങ്കുചേർന്നതിന്റെ ഫലമായി പ്ലസ് ടുവിന് നല്ല മാർക്ക് ലഭിക്കുകയും ഇഷ്ടപ്പെട്ട കോഴ്സിന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിനും ആ കുട്ടി ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം കാണിക്കുന്ന ആ വലിയ കാരുണ്യത്തിന് ദൈവസന്നദ്ധയിൽ നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. നമുക്ക് മുട്ടുമേലായിരിക്കാം. ഈശോയുടെ വലിയ സ്നേഹം, ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ദൈവം, പുറകെ നടന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, പുറകെ നടന്ന് വിളിക്കുന്ന ദൈവം, ഇത്രമാത്രം ദൈവം സ്നേഹിക്കുന്ന നമുക്ക് ആ തടിക്കുരിശിൽ ചേർന്ന് കിടക്കുന്ന കുരിശുരൂപത്തിലേക്ക് നമുക്ക് നോക്കാം. ഈശോയിലേക്ക് നോക്കാം. തടിക്കഷ്ണത്തോട് ചേർന്ന് കിടക്കുന്ന ഈശോ എന്തുമാത്രം മുറിവുകളാ, കയ്യിലും കാലിലും കാരരും ബാണി, ഹൃദയത്തിൽ വലിയ മുറിവ്, ശിരസിൽ മൽക്രീടം. ഈശോയെ ഇത്രമാത്രം അവിടെ നമ്മെ സ്നേഹിച്ച് എല്ലാ പാപത്തെയും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ രോഗങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് തിരുവോസിയായി അപ്പമായി തീർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നാവിൽ അലിഞ്ഞു ചേർന്ന് ആ സ്നേഹം നമ്മുടെ ശരീരത്തിൽ ഉടനീളം വ്യാപരിക്കപ്പെടുമ്പോ നമ്മുടെ ശരീരം ദൈവപുത്ര ശരീരമായി രൂപാന്തരപ്പെടുമ്പോ മക്കളിൽ മഹത്വം വെളിപ്പെടുകയാ. ശരീരത്തില് ദൈവകാരുണ്യം വെളിപ്പെടുമ്പോള് മക്കളെ യേശു സാന്നിധ്യം വെളിപ്പെടുമ്പോള് അത് പരിപൂർണമാക്കപ്പെടുകയാ. ജീവിതം മുഴുവനും ദൈവ അനുഗ്രഹം വെളിപ്പെടുകയാ. ആ സ്നേഹത്തെ മറന്നുപോയോ എന്ന് ഈശോ ചോദിക്കുക. മക്കളെ ഇത്രമാത്രം സൗഖ്യപ്പെടുത്തുവാൻ ദക്ഷിത കുളക്കരയിൽ രോഗിയായ മകന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് സുഖപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് അവനെ എത്തിച്ച യേശുവിന്റെ സ്നേഹത്തെ മറന്നുപോയോ എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയ. മേലിൽ പാപം ചെയ്ത് മോശമായ ഒരു മാർഗങ്ങളിലൂടെ പോകരുതെന്ന് അവനെ ഓർമ്മപ്പെടുത്തിയ ഈശോ നമ്മയോടും പറയുക, മക്കളെ നിങ്ങൾ പാപം ചെയ്ത് മോശമായ ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. തളർവാദി രോഗിയായി ആ കടന്ന മകനയിലൂടെ ഈശോ വെളിപ്പെടുത്തിരുന്ന ഒറ്റക്കാര്യ, മക്കളെ പാപം ചെയ്യരുത്. പാപത്തെയും പാപമാർഗത്തെയും ഉപേക്ഷിച്ചാൽ ക്രിസ്തുവിനെ ദേവാലയത്തിൽ വച്ച് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കൃപ കിട്ടുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ യേശുവിനെ മറന്നുപോയോ എന്ന് ഈശോ ചോദിക്കുക. ഇത്രമാത്രം സുഖപ്പെടുത്തുവാൻ സന്നദ്ധനായ ഒരു ദൈവമാ മക്കളെ നാവിലെ മുറിവിനെ ഈ ആലത്ത് വച്ച് സുഖപ്പെടുത്തിയ ഈ ഈശോയെ പലപ്പോഴും നിങ്ങൾ മറന്നു പോകാറില്ലേ എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയ. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി നൽകുന്ന തമ്പുരാനെ നിങ്ങൾ മറന്നുപോയ, രോഗികളായ മക്കളെ സുഖപ്പെടുത്തുന്ന യേശുവിനെ മറന്നുപോയോ എന്ന് ഈശോ ചോദിക്കുക. പാപത്തിന്റെ നൈമിഷികമായ സുഖങ്ങളിലേക്ക് ലോകത്തിൻ്റെതായ താല്പര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ തമ്പുരാന്റെ കൈ യേശുവിന്റെ കൈ വിട്ടകന്ന് പാപത്തിന്റെ കൈകളിലേക്ക് നിങ്ങൾ കടന്നു പോകാറുണ്ടോ എന്ന് ഈശോ ചോദിക്കുക. മക്കളെ എന്നെ കൈവിട്ടു പോകരുതെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം.
സ്വരമുയർത്തി ഈശോയെന്ന് വിളിക്കാം. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന അതേ ദൈവം, അവരുടെ കണ്ണുനീര് കണ്ട ദൈവം, ഇതാ നമ്മുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ആ കണ്ണുനീരിന് ഉത്തരം തരുവാൻ തിരുവോശയിലോ ഇറങ്ങി വന്നുകൊണ്ട് നമ്മെ സുഖപ്പെടുത്തുവാൻ സന്നദ്ധനായ ഈ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഇസ്രായേലേ വിളിക്കുന്നു, നിന്റെ ദൈവത്തെ നീ മറന്നോ? ഈശോ ചോദിക്കുന്നു, നിന്നെ നയിച്ചവൻ നിന്റെ ദൈവത്തെ നീ മറന്നോസിലേക്ക് നോക്കിക്കൊണ്ടോ? നയിച്ചവനെ ദൈവമേ അടിമത്തം നീക്കി ചെങ്കടൽ കടത്തി വഴി നടത്തിയോ വിടിഞ്ഞോ? നീ മറന്നോ? ഇസ്രായേലേ നിന്റെ ദൈവത്തെ നീ മറന്നോ? വിളിക്കുന്ന മക്കളെ, നിന്നെ നയിച്ചവൻ ഉടുപ്പിച്ച ദൈവത്തെ നീ മറന്നുപോയോ? നിന്നെ ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കുന്ന നിന്റെ ദൈവത്തെ നീ മറന്നോ? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടക്കുന്നതെങ്കിലും മകനെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തെ നീ മറന്നോ എന്ന് യീശു ചോദിക്കുക. കരമൊന്ന് നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ ഇല്ല കർത്താവേ എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് യേശുവിനെ ഒന്ന് വിളിക്കാമോ? യീശോയെ വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? പകൽ മേഘത്തിൻ തണലേ രാവിലിയാൽ വഴി നടത്തി, പകൽ മേഘത്തിൻ തണലേ നിന്റെ വിശപ്പടക്കാൻ നിന്നെ
ശക്തി പേടുക്കുന്നു മണ്ണയും കാടപ്പക്ഷികളും ഞാൻ നിന്റെ കൂടെ സ്നേഹത്തെ നീലറുന്നോ കാരണം നീന്തി പിടിച്ച് ചേർന്ന് പാടാം ഇസ്രായേലേ ഇസ്രായേലേ നിന്റെ ഈശോയേ മറന്നോ നിന്നെ രക്ഷിച്ചവനെ അടിമത്തം നീക്കി ചെങ്കടൽ നടത്തി വഴി നടത്തിയോ കാണാണ്ട് നീ മറന്നോ കാണാണ്ട് നീ മറന്നോ കാണാണ്ട് നീ മറന്നോ ഇസ്രായേലേ നിന്റെ ദൈവത്തെ നീ മറന്നോ നിന്നെ രക്ഷിച്ചവനെ നിന്റെ ഈശോയേ പറഞ്ഞോ നിന്നെ രക്ഷിച്ചവനെ രക്ഷിച്ചവനെ പറഞ്ഞോ നിന്റെ ഈശോയേ ചോദിക്കുന്ന മക്കളെ നിന്നെ രക്ഷിച്ചവനെ ചോദിക്കുക മക്കളോട് തെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല കാരണം എന്റെ ഉള്ളം കയ്യില് നിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുക കാര്യരും വാണികൊണ്ട് പേര് രേഖപ്പെടുത്തിക്കൊണ്ട് പാപത്തിന്റെ ഗന്ധരത്തിൽ നിന്ന് യേശു നമ്മെ മോചിപ്പിച്ചത് എന്റെ ഉള്ളം കയ്യില് നിന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തെറ്റമ്മ നിന്നെ വീക്ഷിച്ചേക്കാം അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ കാര്യരും വാണി കൊണ്ട് നിന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ മറക്കത്തില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് അമ്മ നിന്നെ പ്രസവിച്ച് വേദനയോടെ പ്രസവിച്ചതായിരിക്കാം പക്ഷെ അമ്മ നിന്നെ മറന്നുപോയേക്കാം പക്ഷെ നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രക്ഷപ്രദാനം ചെയ്ത തമ്പുരാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണു തുറന്നു നോക്കിക്കുക മക്കളെ പെറ്റമ്മ വീക്ഷിക്കാം നിന്നെ നിന്റെ സഹോദരങ്ങളെ വീക്ഷിക്കാം നിന്റെ ഒട്ടവരും ഉടയവരും നിന്നെ വീക്ഷിക്കാം ദൈവം നിന്നെ വീക്ഷിക്കത്തില്ല കാരണം നിന്റെ പാപങ്ങളെ ശരീരത്തിൽ പേറിയപ്പോ ഏറെ വേദനയെ അനുഭവിച്ച മിശിഹ നിന്നെ ഒരിക്കലും മറക്കത്തില്ല കാരണം നിന്റെ എന്റെ ഉള്ളം കയ്യില് നിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുക മകനെ മകളെ നീ എന്റെ അടുത്തേക്ക് വരാൻ ഈശോ ഓർമ്മപ്പെടുത്തുകയാ പാപിനിയായ സ്ത്രീ മഗ്ദലനാ കാര്യം അറിയ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് തമ്പുരാന്റെ കാൽപാദങ്ങളെ കിടന്നുകൊണ്ട് പാപത്തെ കുറിച്ച് ഓർത്ത് അനുഭവിച്ചപ്പോൾ അവളുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയെങ്കിലോ അവന്റെ കാൽപാദങ്ങളിലൂടെ അത് ഒഴുകിയിറങ്ങിയപ്പോൾ അവളത് തലമുടി കൊണ്ട് തുടച്ചു മാറ്റിയപ്പോ അവക്ക് മനസ്സിലായി അവളുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു എന്ന് മക്കളെ പാപങ്ങളെ വഹിക്കുവാൻ പാപപ്പെട്ടവരെ രക്ഷിക്കുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് കണ്ണു തുറന്നു നോക്കിക്കേ നീ എത്ര ബലഹീനനാണെങ്കിലും നീ രോഗിയാണെങ്കിലും നിന്നെ സുഖപ്പെടുത്തുവാൻ രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് ഞാനെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയും എന്റെ ഓരോ മുറിവുകളും നിങ്ങൾക്ക് സൗഖ്യമാണെന്ന് പ്രഭാഷകരിലൂടെ ഞാൻ അരുളിച്ചെയ്തില്ലേ എന്ന് ദൈവം നമ്മോട് പറയുകയാണ് മക്കളെ മകനെ മകളെ നിന്റെ രോഗങ്ങള് സുഖപ്പെടുന്നുണ്ടെങ്കിലോ എന്റെ ശരീരത്തിലുള്ള മുറിവാണ് മക്കളെ ആ സൗഖ്യമെന്ന് ഈശോ പ്രഭാഷകനിലൂടെ ദൈവം പ്രഭാഷകനിലൂടെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്
അവൻ വേദനിച്ചുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും സുഖപ്പെടുത്തിയത്. എന്റെ വേദനകളെയാണ്, എന്റെ രോഗങ്ങളെയാണ് അവൻ വഹിച്ചത്. മക്കളെ, എന്റെ പാപത്തെയാണ് അവൻ അവന്റെ തോളിൽ ചുമന്നതെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയ. മക്കളെ, കരമൊന്ന് നീട്ടിപ്പിടിച്ച് ആ സ്നേഹത്തെ മറക്കരുത്. മക്കളെ, മറക്കരുത്. പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ മറന്നുപോകരുത്. മക്കളെ, ഉണരുമ്പോ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ സ്വന്തമാക്കുവാൻ മറന്നുപോകല്ലു. മക്കളെ, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? അനുതാപത്തോടെ വിളിക്കാമോ? ഒരു നാളും മറന്നാലും മറക്കാത്ത അമ്മ മറന്നാലും മറക്കാത്തോളവൻ പോത്തിയവൻ കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോത്തിയവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കണ്ണുനി പോടന്നെ കാക്കുന്നവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കണ്ണുനി പോടന്നെ കാക്കുന്നവൻ ഞാൻ നിന്നെ ഒരു നാളും മറക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും മറക്കുന്നു അമ്മ മറന്നാലും മറക്കാത്തവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദേവാലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥി. ഇവിടെയും വിദേശ രാജ്യങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നടന്ന ശുശ്രൂഷയിൽ വിദേശത്തിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സഹോദരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന അതിശക്തമായ ശാരീരിക പീഡ വേദന ആരാധന സമയത്ത് സൗഖ്യം പ്രാപിച്ചു എന്ന സഹോദരി സാക്ഷിയുടെ ഇസ്രായേലിൽ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സൗഖ്യം കിട്ടി. ഇപ്പൊ ഇവിടെ വിളിച്ചു പറഞ്ഞ് കുറെ ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് ശാരീരിക അസ്വസ്ഥത മാറുന്നു എന്ന് പറഞ്ഞ സമയത്താണ് സുഖപ്പെട്ടത്. കരയുടെ ശരീരത്തിലൂടെ ഒരു വലിയ ശക്തി കടന്നു പോകുന്നതായിട്ട് അനുഭവം കിട്ടി. ആ സമയത്ത് തന്നെ സൗഖ്യം പ്രാപിച്ചു. ആ സഹോദരിയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ദൈവജനമേ, വിദേശ രാജ്യങ്ങളിലായിരുന്ന പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കള്, അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ രാത്രിയിലിരുന്നു കൊണ്ട് ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്.
അവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇത്രയോടെ തീഷ്ണതയോടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരുമറ്റം ജനമാണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സമൂഹത്തെ മുഴുവനും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെയും കുടുംബഘടനയിലും വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? ആരാധന ഏറ്റെടുത്ത് നടക്കുന്ന കുടുംബങ്ങളെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ ഒന്നുചേർന്ന് സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബങ്ങളെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ഇതാ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ജോലി മേഖലകളെ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഏറ്റെടുക്കുന്ന വിശുഹായുടെ വലിയ കാരുണ്യം എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കപ്പെടേണ്ട ബിസിനസ് മേഖലയിലേക്ക്, ജോലി മേഖലയിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, അധ്വാനത്തിന്റെ എല്ലാ മേഖലയിലേക്കും ദൈവ സാന്നിധ്യത്തിന്റെ വലിയ ശക്തി ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും പീഡകളും തകർച്ചകളും അപകടങ്ങളും കെണികളും എല്ലാം യേശുവിന്റെ അത്ഭുത ശക്തിയാൽ തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെ 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 എന്ന് വിളിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മക്കിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമ നിത്യമഹോന്നതമ പന്നീ മാനവരേ മോദമോടേ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നും വണങ്ങിടുവിൻ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിനയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേവി സകലേ സാധുവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരെ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം നമ്മുടെ കുടുംബത്തിന്റെ മേല്, വ്യക്തി ജീവിതത്തിന്റെ മേല്, കൃഷിയിടത്തിന്റെ മേൽ, അധ്വാനത്തിന്റെ മേല്, ബിസിനസ് മേഖലയുടെ മേലൊക്കെ വ്യാപരിക്കപ്പെടുന്ന എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുടുംബത്തിന്റെ മേല്, കുടുംബജീവിതത്തിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ അസ്വസ്ഥതയുടെയും അരൂപികൾ നീങ്ങിപ്പോകുവാൻ വേണ്ടി നസ്രായനായ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദാവീദ് ഭവനത്തിന്റെ മേൽ അവൻ ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവിരിക്കില്ല എന്ന് അവിടെ തള്ളി ചെയ്തു കരമുയർത്തിപ്പിടിച്ച് എന്റെ ഭവനത്തിന്റെ മേൽ, എന്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ, കൃഷിയിടത്തിന്റെ മേൽ, അധ്വാനത്തിന്റെ മേഖലയുടെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ കർത്താവ് ഭരണം നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ രാജ്യത്തിന് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ അവസാനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, 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 ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ,
ഈശോയെന്ന് വിളിക്കാമോ? വലിയ സ്വരത്തെ വിളിക്കാമോ? രക്ഷിച്ചവനെ വിളിക്കാമോ? രക്ഷകനെ വിളിക്കാമോ? പരിശുദ്ധ ആരാധന പരിശുദ്ധ പരമാ ആരാധന